25,000 താഴെ ഒരു മോസ്റ്റ് ഡ്യൂറബിൾ ഓൾറൗണ്ടർ ഫോൺ നോക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഇതൊരു അടിപൊളി ഐറ്റമാണ്. ഇതിനകത്ത് വയർലെസ് ചാർജിംഗ് വരുന്നുണ്ട്, IP68 റേറ്റിംഗ് വരുന്നുണ്ട്, മിലിറ്ററി ഗ്രേഡ് സർട്ടിഫിക്കേഷൻ വരുന്നുണ്ട്, അതേപോലെ സോണി ക്യാമറയുണ്ട്, ടെലിഫോട്ടോ ലെൻസ് 10 MP ടെലിഫോട്ടോ ക്യാമറ വരുന്നുണ്ട്, 3x ഒപ്റ്റിക്കൽ സൂം അടക്കം, ഫ്രണ്ട് ക്യാമറ അടക്കം 4K ഷൂട്ട് ചെയ്യാം. ഇങ്ങനെയുള്ള എല്ലാ ഹൈ എൻഡ് ഫീച്ചറുകളും ഒരുപോലെ 25,000 താഴെയുള്ള ഈ ഒരു ഫോണിനകത്ത് വരുന്നുണ്ട്. മോട്ടോ എഡ്ജ് 15 Neo എന്ന് പറയുന്ന ഈ ഒരു ഫോണിനെ തീർച്ചയായിട്ടും ഒന്ന് പരിഗണിക്കാം. മോട്ടോ എഡ്ജ് 14 Neo എന്ന് പറയുന്ന ഫോൺ നിങ്ങൾ ഓൾറെഡി അറിഞ്ഞിട്ടുണ്ടാകും, ഒരു നല്ല ഓൾറൗണ്ടർ ഫോൺ ആയിരുന്നു. അതിന്റെ അടുത്ത വേർഷനാണ് എഡ്ജ് 15 Neo. ഈ കാണുന്നതാണ് ഇതിന്റെ ബോക്സ്. എഡ്ജ് 15 Neo ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ മുകളിൽ കേസ്, ഡോക്യുമെന്റേഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾ അടങ്ങുന്ന ഒരു ബോക്സ്, അതൊക്കെ മാറ്റി വെച്ചാൽ ഫോണിന്റെ ഡിസൈനും ലുക്കും ഒക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാം. കാണാനൊക്കെ നന്നായിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് വരാതിന് മുമ്പ് ബോക്സിൽ 68 W ചാർജർ വരുന്നുണ്ട്, Type-C to C കേബിളും വരുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ബോക്സിൽ. ഇതാണ് മോട്ടോ എഡ്ജ് 15 Neo. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ നല്ല ഡ്യൂറബിൾ ആയ ഫോണാണെന്നാണ് അവർ പറയുന്നത്. IP68 വാട്ടർ റേറ്റിംഗ് വരുന്നുണ്ട്, സോ വെള്ളത്തെ പേടിക്കേണ്ട. മിലിറ്ററി ഗ്രേഡ് സർട്ടിഫിക്കേഷൻ, അതായത് MIL സ്റ്റാൻഡേർഡ് 810H വരുന്നുണ്ട്. PU അല്ലെങ്കിൽ വീഗൻ ലെതർ ഫിനിഷിൽ നമുക്ക് ഇത് അവൈലബിൾ ആണ്. ഫ്രെയിം ഒക്കെ പ്ലാസ്റ്റിക് ആണ്. പിന്നെ ഗൊറില്ല ഗ്ലാസ് 3 പ്രൊട്ടക്ഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. കൂടുതൽ 8.1 mm തിക്നസ് വരുന്നുള്ളൂ, 171 g വെയിറ്റേ ഉള്ളൂ. ഓവറോൾ ലൈറ്റ് വെയിറ്റ് ആൻഡ് കംഫർട്ടബിൾ ആയ ഒരു കോമ്പാക്ട് ഡിസൈനിലുള്ള എല്ലാ തരം ഫീച്ചേഴ്സും ഉള്ള ഒരു ഫോൺ. ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓവറോൾ ഡിസൈൻ. നമുക്ക് ആദ്യം തന്നെ ഈ ഫോണിന്റെ പെർഫോമൻസ് നോക്കാം. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ എന്ന് പറയുമ്പോൾ ഇവർ കൊടുത്തിരിക്കുന്നത് ഡൈമൻസിറ്റി 7300 എന്ന പ്രോസറാണ്. LPDDR4X റാമും UFS 2.2 സ്റ്റോറേജുമാണ് കൊടുത്തിരിക്കുന്നത്. അത് UFS 3.1 കൊടുക്കാമായിരുന്നു, അത് കൊടുത്തിട്ടില്ല. പക്ഷേ ഈ UFS 2.2, 3.1 പോലെ വർക്ക് ചെയ്യുമെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. എന്നാലും റാം ബൂസ്റ്റ് 3.0 വരുന്നുണ്ട്. നിങ്ങൾക്ക് 2 GB അല്ലെങ്കിൽ 4 GB അല്ലെങ്കിൽ 8 GB റാം വരെ നിങ്ങൾക്ക് സ്റ്റോറേജിൽ നിന്ന് ആഡ് ചെയ്തുകൊണ്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. BGMI ഒക്കെ സ്മൂത്ത് എക്സ്ട്രീമിൽ കളിക്കാം, വലിയ ഇഷ്യൂസ് ഒന്നുമില്ലാതെ നമുക്കിവിടെ കളിക്കാൻ സാധിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഇവിടെ കാണാം. കൂടാതെ ഈ ഗെയിമൊക്കെ കളിക്കുമ്പോൾ ഓവർ ഹീറ്റിംഗ് ഉണ്ടാവാതിരിക്കാൻ വേപ്പർ ചേമ്പർ കൂളിംഗ് സിസ്റ്റത്തിന്റെ സംവിധാനം വരുന്നുണ്ട്. 4516 mm ആണ് ഇതിന്റെ സൈസ് വരുന്നത്. HelloUI ആണ്, Android 14 ബേസ്ഡ് ആണ്. 5 വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റും 5 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റും കമ്പനി ഓഫർ ചെയ്യുന്നുണ്ട്. പിന്നെ HelloUI എന്ന് പറയുമ്പോൾ ഒരുപാട് നല്ല നല്ല ഫീച്ചറുകളുണ്ട്. നമുക്കറിയാം സ്മാർട്ട് കണക്ട് പോലുള്ള ഫീച്ചറുകൾ, മോട്ടോ സെക്യൂർ പോലുള്ള ഫീച്ചറുകൾ, അതേപോലെ ഫാമിലി സ്പേസ് പോലുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. ഇതിനൊക്കെ പുറമെ അവരുടെ AI സ്റ്റൈലിംഗ് പോലെ വാൾപേപ്പറിന്റെ ഭാഗത്തുള്ള ഫീച്ചറുകൾ, എന്തെങ്കിലും ഒരു വാൾപേപ്പറൊക്കെ നമ്മൾ എടുക്കുകയാണെങ്കിൽ അത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ കസ്റ്റമൈസ് ചെയ്തൊക്കെ ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു സൗകര്യം കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് വാൾപേപ്പർ ടെക്സ്റ്റ് ടു ഇമേജ് എന്ന രീതിയിൽ ക്രിയേറ്റ് ചെയ്യാം. ഇപ്പം നമ്മൾ ടെക്സ്റ്റായിട്ട് എന്തെങ്കിലും ഒന്ന് അടിച്ചു കൊടുക്കുകയാണെങ്കിൽ ആ പറയുന്നതിനനുസരിച്ചൊരു ഇമേജ് അവർ ക്രിയേറ്റ് ചെയ്ത് തരുന്ന സംവിധാനം, ഇങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും HelloUIയുടെ ഭാഗമായിട്ട് ഇതിൽ വരുന്നുണ്ട്. സോ മൊത്തത്തിൽ ഇതിന്റെ പെർഫോമൻസിൽ ഇപ്പോഴേക്ക് യാതൊരു ഇഷ്യൂസും നമ്മൾ കാണുന്നില്ല, നന്നായിട്ടിരിക്കുന്നു. പിന്നെ ഡിസ്പ്ലേ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം 6.4 inch വരുന്ന 1.5K AMOLED ഡിസ്പ്ലേ ആണ്, 120Hz AMOLED ഡിസ്പ്ലേ ആണ്. ഒപ്പം തന്നെ HDR10+, 100% DCP3 സപ്പോർട്ട്, അതിന്റെ ഒപ്പം തന്നെ 460 PPI, അതായത് ഈ സെഗ്മെന്റിൽ തന്നെ ഏറ്റവും പിക്സൽ പെർ ഇഞ്ച് കൂടിയ അല്ലെങ്കിൽ പിക്സൽ ഡെൻസിറ്റി കൂടിയ ഡിസ്പ്ലേ ഉള്ള ഫോണാണെന്നാണ് പറയുന്നത്. സോ എങ്ങനെയുണ്ട് അതിന്റെ ഡിസ്പ്ലേ ക്വാളിറ്റി ഉള്ളത് നിങ്ങൾക്ക് ഇവിടെ കാണാം. HDR പീക്ക് ബ്രൈറ്റ്നെസ് ഒക്കെ 3000 nits വരെ വരുന്നുണ്ട്, 300Hz ടച്ച് സാമ്പിളിംഗ് റേറ്റ് വരുന്നുണ്ട്. സ്മാർട്ട് വാട്ടർ ടെക്നോളജി വരുന്നുണ്ട്, അതായത് കൈ നനഞ്ഞ കൈ കൊണ്ടൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഇതിൽ തൊട്ടാൽ കൃത്യമായിട്ട് ഇത് വർക്ക് ചെയ്തോളൂ എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. കൂടുതൽ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ തന്നെയാണ് വരുന്നത്, യാതൊരു ഇഷ്യൂ ഇല്ല, വളരെ സ്മൂത്ത് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് ഇവിടെ കാണാം. കൂടാതെ ഡുവൽ സ്റ്റീരിയോ സ്പീക്കറും കൊടുത്തിട്ടുണ്ട്, സാമ്പിൾ നിങ്ങൾക്ക് ഇവിടെ കേൾക്കാം. കണ്ടോ, ഓവറോൾ അതും നല്ല സെറ്റപ്പാണ്. മൊത്തത്തിൽ ഒരു നല്ല ക്വാളിറ്റി ഡിസ്പ്ലേ അവർ കൊടുത്തിട്ടുണ്ട്. 6.4 inch ആണ്. സോ അത്യാവശ്യം ഒരു കോമ്പാക്ട് ആയ സൈസാണെന്ന് കൂടി പറയാം. ഇനി ഇതിന്റെ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയ ഘടകമാണ് വയർലെസ് ചാർജിംഗ് അടക്കം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 15 W വയർലെസ് ചാർജിംഗ് ആണ്. 4310 mAh ബാറ്ററിയാണ്. 68 W ചാർജറാണ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നത്. ചാർജർ ബോക്സിൽ തന്നെ കിട്ടുന്നുണ്ട്. സോ അങ്ങനെയാണ് ഇതിന്റെ ബാറ്ററി. അതിലും വലിയ അപാകതയൊന്നുമില്ല. ഈ സൈസിന് ഈ ബാറ്ററിയൊക്കെ ഡീസെന്റ് ആയ ബാറ്ററി ലൈഫ് തരുന്നുണ്ട്. ഇനി ഇതിന്റെ ക്യാമറയാണ്. 50 MP സോണി ലിഡിയ 700C സെൻസറാണ് വരുന്നത്. സാമ്പിളുകൾ നിങ്ങൾക്ക് ഇവിടെ ഓൾറെഡി കാണാം. 13 MP വൈഡ് ആംഗിൾ ക്യാമറയും 13 MP വൈഡ് ആംഗിൾ ക്യാമറ തന്നെ മാക്രോ ക്യാമറയായിട്ടും വർക്ക് ചെയ്യുന്നുണ്ട്. അത്യാവശ്യം ഡീസെന്റ് ആയ ഇമേജുകൾ എന്ന് തോന്നുന്നു. ഇതിൽ 10 MP ടെലിഫോട്ടോ ലെൻസ് വരുന്നുണ്ട്, 3x ഒപ്റ്റിക്കൽ സൂം അടക്കം. സൂമിംഗിന്റെ ക്വാളിറ്റി നിങ്ങൾക്ക് ഇവിടെ കാണാം. വീഡിയോ ക്വാളിറ്റി നോക്കിയാൽ 4K സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മെയിൻ ക്യാമറയുടെ 4K വീഡിയോ ക്വാളിറ്റിയാണ് ഈ കാണുന്നത്. അത്യാവശ്യം ഡേലൈറ്റിലും ആർട്ടിഫിഷ്യൽ ലൈറ്റിലും ഒക്കെ ഞാൻ ഷൂട്ട് ചെയ്ത സാമ്പിളുകളാണ് ഈ കാണുന്നത്. സെൽഫി ക്യാമറയിലും നമുക്ക് 4K സപ്പോർട്ട് വരുന്നുണ്ട്, അതിന്റെ സാമ്പിളാണ് ഇതാ ഈ കാണുന്നത്. സോ മൊത്തത്തിൽ ഇതിന്റെ ക്യാമറയുടെ ഭാഗത്ത് എല്ലാ തരം ഫീച്ചേഴ്സും കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ട് ക്യാമറയിലടക്കം 4K. എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുള്ളത് നിങ്ങൾ തന്നെയാണ് പറയേണ്ടത്. സോ ഈ ഫോണിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഞാനെല്ലാം പറഞ്ഞു. പക്ഷേ ഇത് കൂടാതെ AI ഫീച്ചറുകൾ പതിവുപോലെ എല്ലാം ഇതിനകത്തും വരുന്നുണ്ട്. മോട്ടോ AI, ഗൂഗിൾ ഫോട്ടോ AI തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾ ഗൂഗിൾ ഫോട്ടോസിനകത്ത് കയറുമ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് AI മാജിക് ഇറേസർ പോലുള്ള കാര്യങ്ങൾ അതിനകത്ത് അവൈലബിൾ ആണ്. അതായത് നമുക്ക് എന്തെങ്കിലും ഇമേജുകൾ അൺവാണ്ടഡ് ഒബ്ജക്റ്റുകൾ റിമൂവ് ചെയ്യാനുള്ള സംവിധാനം, ഫോട്ടോ അൺബ്ലർ, ബ്ലർ ആയി പോയ ഏതെങ്കിലും ഫോട്ടോസ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ ഫോട്ടോ അൺബ്ലർ ഉപയോഗിച്ചുകൊണ്ട് അതിനെ ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റും. സോ ഇങ്ങനെയുള്ള AI ഫീച്ചറുകളെല്ലാം ഇതിനകത്തും വരുന്നുണ്ട്. പിന്നെ ഡുവൽ നാനോ സിമാണ് സപ്പോർട്ട് ചെയ്യുന്നത്. ബ്ലൂടൂത്ത് 5.4 വരുന്നുണ്ട്, Wi-Fi 6E വരുന്നുണ്ട്,
വരുന്നുണ്ട്. 16 5G ബാൻഡുകളും കാര്യങ്ങളും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 4 കളറിലാണ് വരുന്നത്. നമ്മുടെ കയ്യിൽ ഇരിക്കുന്നത് പാൻഡോൺ നോട്ടിക്കൽ ബ്ലൂ എന്ന് പറയുന്ന സംഗതിയാണ്. ഇത് കൂടാതെ പാൻഡോൺ ലൈറ്റ്, അതേപോലെ പാൻഡോൺ ഗ്രിസൈലെ, അതേപോലെ തന്നെ പാൻഡോൺ പോയിൻസിയാന, അങ്ങനെയുള്ള പേരിലുള്ള കളറുകളൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് നോക്കിയിട്ട് ചൂസ് ചെയ്യാം വെറൈറ്റി പേരുകൾ. സോ മൊത്തത്തിൽ ഓവറോൾ ഡീസെന്റ് ആയ ഒരു ഫോൺ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് പരിഗണിക്കാം. ഇതിന്റെ പ്രൈസ് വരുന്നത് 23,999 രൂപയാണ്. ബിഗ് ബില്ല്യന്റെ സ്പെഷ്യൽ പ്രൈസ് എന്നാണ് പറയുന്നത്. 1,000 രൂപയുടെ ബാങ്ക് ഓഫർ അല്ലെങ്കിൽ എക്സ്ചേഞ്ച് ഓഫർ നിങ്ങൾക്ക് എക്സ്ട്രാ കിട്ടും, അല്ലെങ്കിൽ ഒന്നേ കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് വില 22,999 എന്ന രീതിയിലേക്ക് വരും. പിന്നെ 16-ാം തീയതി ലോഞ്ച് ഡേയിൽ 1 അവറിന്റെ ഫ്ലാഷ് സെയിൽ ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് ആ ടൈമിൽ വേണമെങ്കിൽ പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കാം. 7 PM ഫ്ലിപ്കാർട്ടിലാണ്. പിന്നെ ആ ഫ്ലാഷ് സെയിൽ കഴിഞ്ഞാൽ പിന്നെ വരുന്നത് 24-ാം തീയതിയാണ് സെയിൽ വരുന്നത്. 12 മണിക്കാണ്, ഫ്ലിപ്കാർട്ടിൽ തന്നെയാണ്. പിന്നെ ഫ്ലിപ്കാർട്ടിൽ മാത്രമല്ല, മോട്ടോറ സൈറ്റിൽ motorola.inലോ അല്ലെങ്കിൽ ലീഡിംഗ് റീറ്റെയിൽ സ്റ്റോറുകളിലോ ഒക്കെ നമുക്ക് അവൈലബിൾ ആണ്. റിലയൻസ് ഡിജിറ്റലിൽ ഒക്കെ ഇത് അവൈലബിൾ ആയി. സോ മൊത്തത്തിൽ മോട്ടോറയുടെ ഒരു 25,000 താഴെ വരുന്ന ബെസ്റ്റ് ഓൾറൗണ്ടർ ഫോൺ എന്ന് പറയാം. കാരണം ഈ പറഞ്ഞ എല്ലാ സംവിധാനങ്ങളും ഒത്തുചേർന്ന് വരുന്നത് കൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. എന്താണ് നിങ്ങൾക്ക് തോന്നിയെന്ന് തീർച്ചയായിട്ടും കമന്റ് ആയിട്ട് ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. വീണ്ടും ഒരു വീഡിയോയിൽ കാണാം. ബൈ.